പഠിക്കാൻ പോകുന്നത് BSc കോംപ്ലിമെന്ററി മാത്തമെറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അതായത് കഴിഞ്ഞ വർഷം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇനി എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയനെ ചോദിക്കാന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജെന്റ് ലൈൻ ടു ദ ഗ്രാഫ് ഓഫ് f(x) = x²+1 വെൻ x = -1. ഇത് സ്ലോപ്പ് ഓഫ് ദ ടാൻജെന്റ് ലൈൻ കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാ തവണയും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സ്ലോപ്പ് കാണാനുള്ളത്. എക്സാമിന് നമ്മൾ പഠിച്ചു പോകേണ്ട, ഷുവറായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് സ്ലോപ്പിൻ്റെത്. സോ തന്ന ഫംഗ്ഷൻ ഇവിടെ f(x) = x²+1 ആണ്. സോ നമ്മൾ അതേപോലെ തന്നെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, വെൻ x = -1, x - 1 ആവുന്ന സമയത്ത് സ്ലോപ്പാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ അത് വളരെ സിമ്പിളാണ്. തന്ന ഫംഗ്ഷൻ ഇവിടെ ആദ്യം എടുത്ത് എഴുതാം. f(x) = എന്താണ്, x²+1. ഫസ്റ്റ് നമ്മൾ അത് എടുത്ത് എഴുതാം. ദെൻ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ വേണ്ടത് ഡെറിവേറ്റീവ് കാണുക എന്നുള്ളതാണ്. സോ f′(x) ഡെറിവേറ്റീവ് കാണാൻ, x²ന്റെ ഡെറിവേറ്റീവ് എന്ത് വരും, ഈ 2 മുന്നിലേക്ക് വരും, x വരും, 2 ൽ നിന്ന് ഒന്ന് കുറച്ചത് എന്ത് വരും, 1 എന്ന് വരും. അപ്പോൾ 2x⁻¹, അതായത് 2x+1 ഡെറിവേറ്റീവ് എന്താണ്, 0 ആണ്. ഡെറിവേറ്റീവ് കാണാൻ അറിയാത്തവർക്കായിട്ട് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്, d/dx(x⁻¹) കാണാനുള്ള ഇക്വേഷൻ എന്താണ്, nx⁻¹ ആണ്. ഇതാണ് ഈ ഒരു ഇക്വേഷൻ എന്തായാലും പഠിച്ചു വെക്കണം, കാരണം സ്ലോപ്പ് വരുന്നത് മിക്കവാറും ഇതുപോലെ പവറുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ d/dx(x⁻¹) ആണെങ്കിൽ ഇക്വേഷൻ nx⁻¹ ആണ്. ഓക്കെ, അപ്പോൾ x³ ആണെന്ന് വിചാരിക്കുക. ഈ d/dx തന്നെയാണ് f′(x) എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇത് തന്നെയാണ് ഈ f′(x) എന്ന് പറയുന്നത്. സോ x³ ആണെങ്കിൽ എന്ത് വരും, അതായത് f′(x⁻³), അതായത് d/dx(x⁻³) ആണെങ്കിൽ എന്ത് വരണം എന്നാ പറഞ്ഞത്, ആദ്യം ഈ n എഴുതണം. n ന്റെ പ്ലേസിൽ ഇവിടെ എത്രയാണ്, 3 ആണ്. ആ 3 ഇവിടെ എഴുതാം, ദെൻ x എഴുതാം. n ൽ നിന്ന് 1 കുറയ്ക്കുക, n എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ആണ്, 3 ൽ നിന്ന് 1 കുറച്ചാൽ 2, അപ്പൊ 3x² എന്നുള്ള ആൻസർ വരും. ഓക്കെ, അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന എന്താണ്, x² ആണ് അല്ലെ. x²നെയും ഇതുപോലെ ചെയ്താൽ എന്താ വരിക, f′(x²) എന്ത് വരും, 2x⁻¹ എന്ന് പറഞ്ഞാൽ 2x. ആ 2x ആണ് ഞാൻ ഇവിടെ എഴുതിയത്. ഏത് കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് വരിക 0 ആയിരിക്കും. സോ 2x എന്നുള്ള ആൻസർ ഇവിടെ വന്നു. ഓക്കെ, ഇപ്പൊ നമ്മുടെ പകുതി മാർക്കിനുള്ള കാര്യമായി കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, സ്ലോപ്പിന് ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, വെൻ x = 1 അല്ലെ. അപ്പൊ f′(x) @x = -1. എന്നിട്ട് ഇപ്പൊ കിട്ടിയ ആൻസറിൽ x കാണുന്നിടത്ത് -1 കൊടുക്കുക. സോ 2 × -1, സോ ആൻസർ എന്ത് വരും, -2 എന്ന് വരും. സോ ഇതാണ് സ്ലോപ്പ്. അപ്പൊ ഇത്രയേ ഉള്ളൂ സ്ലോപ്പ് കാണാൻ. നമ്മൾ ജസ്റ്റ് ഡെറിവേറ്റീവ് കാണാം, x കാണുന്നിടത്ത് വാല്യൂ കൊടുക്കുക. ഇനിയിപ്പോ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ഇതുപോലെ തരാമെന്ന് വിചാരിക്കാം. ഞാനിവിടെ f(x) = x³+3x - 2 ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നെ വിചാരിക്കും. x³+3x - 2 @x = 2 ഇതായിരുന്നു ഞാൻ തന്ന ക്വസ്റ്റ്യൻ. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കും, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസും ചോദിക്കാം. ഇത് ചെയ്തതുപോലെ തന്നെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. സോ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഡെറിവേറ്റീവ് കാണണം അല്ലെ. സോ f′(x) കാണണം നമ്മൾ ആദ്യം. f′(x) ഡെറിവേറ്റീവ്, x³ന്റെ ഡെറിവേറ്റീവ് എന്ത് വരുന്ന പറഞ്ഞത്, 3x² അല്ലെ. സോ 3x² എന്ന് എഴുതാം. ഓക്കെ, +3x, 3x ന്റെ ഡെറിവേറ്റീവ് വരെ 3 ആണ്. ഓക്കെ, അങ്ങനെ ആലോചിച്ചാൽ മതി. 5x ആണെങ്കിൽ 5, 10x ആണെങ്കിൽ 10, 3x ആണെങ്കിൽ എന്ത് വരും, 3 വരും. അത് നമ്മൾ ഇതേ കോൺസെപ്റ്റ് വഴി തന്നെയാണ് ചെയ്യുന്നത്, x⁻¹ എടുത്തിട്ടാണ് ചെയ്യുന്നത്. സോ -2 ചെയ്താൽ 0 വരും. അപ്പം f′(x) നമുക്ക് കിട്ടി. ഇനി നമുക്ക് സ്ലോപ്പ് കാണണം. സ്ലോപ്പ് കാണാൻ എന്ത് ചെയ്യണം, ഈ f′(x) @x = എന്താ തന്നല്ലേ, 2 എന്നാ തന്നല്ലേ. സോ ഇതിനകത്ത് 2 കൊടുക്കുക, x കാണാത്ത 2 കൊടുക്കുക, 3 × 2² + 3, അതായത് 3 × 4 + 3 = 12 + 3 എന്ത് വരും, 15 വരും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ സ്ലോപ്പ് കാണുന്നത്. ഇനി ഇൻ കേസ് ഇവിടെ വല്ല നമ്പേഴ്സും ഉണ്ടെങ്കിൽ, 2x³ ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ 2 കൂടെ അവിടെ ഇൻറ്റു ചെയ്ത് പോവുക. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷത്തെ പാർട്ടിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇത് 2021 ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 x² + x
മൈനസ് ടു ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് വൺ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തരുന്നുണ്ടെങ്കിൽ, അതും ഈ പ്രത്യേകിച്ച് ചെറിയ മാർക്കിനൊക്കെ തരുന്നതെന്നുണ്ടെങ്കിൽ, ചെറുതല്ല ഈ പറഞ്ഞ മോഡലിൽ ഏത് ക്വസ്റ്റ്യൻ തരുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ അതിനൊന്ന് ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്, കാരണം ഇവിടുത്തെ വാല്യൂ വൺ ആണ് അല്ലേ. ഈ താഴെ നമ്മൾ വൺ സ്ക്വയർ മൈനസ് വൺ ചെയ്താൽ വൺ മൈനസ് വൺ വരും. വൺ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എന്താ, സീറോ ആണ് വരിക. അപ്പോൾ താഴെ ഡിനോമിനേറ്റർ സൈഡിൽ സീറോ വരുന്ന സമയത്ത് ഇത് ചെയ്യാൻ പറ്റില്ല, ഇൻഫിനിറ്റി ആയിട്ട് മാറും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്, ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് ടു അതിനെ ഫാക്ടറൈസ് ചെയ്യുക. ഒന്നിൽ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഡയറക്റ്റായിട്ട് ചെയ്യാം, സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി അങ്ങനെ ചെയ്യാൻ അറിയാത്തവർ ഈ ഒരു മെത്തേഡിൽ ചെയ്യുക. നമുക്കറിയാം എയുടെ വാല്യൂ ഇവിടെ വൺ ആണ്. എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എക്സ് സ്ക്വയറിന്റെ കോഫിഷ്യന്റ് വൺ, ബിയുടെ വാല്യൂ വൺ എക്സ് ആയ കാരണം വൺ, സി മൈനസ് ടു അല്ലേ. സെക്കൻഡ് ഡിഗ്രി നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്, എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഡിവൈഡ് ബൈ ടു എ. സോ വാല്യൂസ് കൊടുക്കുക, ബിയുടെ വാല്യൂ വൺ ആണ്. സോ മൈനസ് ബി എന്ന് പറയുമ്പോൾ മൈനസ് വൺ, പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൺ സ്ക്വയർ, ഫോർ ഇൻറ്റു എ ഇൻറ്റു സി, ഫോർ ഇൻറ്റു എ എത്രയാണ് വൺ, സി എത്രയാണ് മൈനസ് ടു, ഡിവൈഡ് ബൈ ടു എ എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു എന്റെ വാല്യൂ വൺ. സോ അതവിടെ കൊടുക്കുക മൈനസ് വൺ, വണ്ണിൻ്റെ സ്ക്വയർ വൺ, വൺ ഇൻറ്റു ഫോർ ഫോർ, ഫോർ ഇൻറ്റു ടു എയ്റ്റ്, രണ്ട് മൈനസ് വരുന്നത് കൊണ്ട് പ്ലസ് എയ്റ്റ് ആയി, ഹോൾ ഡിവൈഡഡ് ബൈ ടു. സോ മൈനസ് വൺ പ്ലസ് ഓർ മൈനസ് റൂട്ട് നയൻ ബൈ ടു എന്ന് വന്നു. റൂട്ട് നയൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, ത്രീ ആണ്. സോ ആ പ്ലസ് ഓർ മൈനസ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക, മൈനസ് വൺ പ്ലസ് ത്രീ ബൈ ടു, മൈനസ് വൺ മൈനസ് ത്രീ ബൈ ടു. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ വണ്ണും മൈനസ് ടുവും കിട്ടും. ഇനി അത് നമുക്ക് കാൽക്കുലേറ്റർ ചെയ്യാവുന്ന ഇത്രയും സ്റ്റെപ്സിൻ്റെ ആവശ്യമില്ല, കാൽക്കുലേറ്റർ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഇതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഇപ്പോൾ കിട്ടിയതിൻ്റെ സൈൻ മാറ്റി കൊടുക്കുക. നമുക്ക് തന്ന ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് ടു ആണ്. സോ എക്സ് ഈ പ്ലസ് വണ്ണിന് പകരം മൈനസ് വൺ കൊടുക്കുക, ഇൻറ്റു എക്സ് ഈ മൈനസ് ടുവിന് പകരം പ്ലസ് ടു കൊടുക്കുക. സോ ഇതാണ് ഇതിനെ ഫാക്ടറൈസ് ചെയ്ത്, അതായത് ഇതും ഇതും ഈക്വൽ ആണ്. സോ നമ്മുടെ പ്രോബ്ലത്തിലേക്ക് വരിക, നമ്മളിവിടെ എഴുതുക ലിമിറ്റ് എക്സ് ടെൻസ് ടു വൺ, ഇതിൻ്റെ സ്ഥലത്ത് അതായത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് ടുവിൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കുക, എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് ടു എന്ന് കൊടുക്കുക. താഴെ താഴത്തു നിന്ന് നമുക്കൊരു എക്സ് കോമൺ ആയ കാരണം എക്സിനെ പുറത്തേക്ക് എടുക്കാം അല്ലേ. എക്സ് സ്ക്വയർ മൈനസ് എക്സ് എന്ന് എക്സിനെ പുറത്തേക്ക് എടുത്താൽ എന്ത് വരും അറിയാത്തവരിവിടെ ശ്രദ്ധിക്കുക. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ഇൻറ്റു എക്സ് ആണ് അല്ലേ. ദെൻ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ വൺ ഇൻറ്റു എക്സും ആണ്. സോ ഇതിൽ നിന്ന് എക്സിനെ പുറത്തേക്ക് എടുത്താൽ എന്താ വരിക, ഇവിടെ ഒരു എക്സ് ഉണ്ടായിരിക്കും, ഇവിടെ ബാക്കിയൊരു വണ്ണും ഉണ്ടായിരിക്കും. സോ എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ. ഓക്കെ, ഇനി നമുക്ക് കോമൺ ടേം ഇവിടെ വന്നിട്ടുണ്ട്. ആ ടേം നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം, ഇതും ഇതും ക്യാൻസൽ ചെയ്യാം. ഇനി നമുക്ക് എക്സ് കാണുന്ന കൊടുത്ത് വണ്ണ് കൊടുത്ത് നോക്കാം. സോ വൺ പ്ലസ് ടു ഡിവൈഡഡ് ബൈ ഇവിടെ വണ്ണ് കൊടുത്താൽ വൺ. സോ ത്രീ ബൈ വൺ, അതായത് എന്ത് വരും, ത്രീ എന്നുള്ള ആൻസർ വരും. സോ ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യുക. നമുക്ക് ഇതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. നമ്മൾ അതേ മോഡലൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ടു, ഇവിടെ മൈനസ് ടു ഉണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫാക്ടറൈസ് ചെയ്യാൻ നോക്കണം. നമുക്ക് കാൽക്കുലേറ്റർ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ സെയിം മോഡൽ തന്നെ, മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ ചെയ്യുക. എയുടെ വാല്യൂ ഇവിടെ വൺ ആയ വൺ എക്സ് സ്ക്വയർ അല്ലേ, സോ വണ് കൊടുക്കുക. ബി ഫൈവ് എക്സ് ആണ്, സോ ഫൈവ് കൊടുക്കുക. സി എന്ത് കൊടുക്കുക, സിക്സ് ആയതുകൊണ്ട് സിക്സ് കൊടുക്കുക. വാല്യൂസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ മൈനസ് ഫൈവ് പ്ലസ് ഫോർ മൈനസ് വൺ ബൈ ടു എന്ന് വരും. ഓക്കെ, ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. സോ ആൻസർ മൈനസ് ടുവും ത്രീയും കിട്ടും. ഇനി നമുക്ക് ഇവിടെ കൊടുത്ത് നോക്കാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ടു, ഈ എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് പ്ലസ് സിക്സിനെ ഈ കിട്ടിയത് വെച്ചിട്ട് നമുക്ക് മാറ്റി എഴുതാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. എങ്ങനെ മാറ്റി എഴുതാം, എക്സ് ഈ കിട്ടിയതിൻ്റെ സൈൻ മാറ്റി കൊടുക്കുക. ആ മൈനസ് ടു എന്നുള്ളത് എന്തായി മാറും, പ്ലസ് ടു ആയിട്ട് മാറും. അതുപോലെ ഇവിടെയോ എക്സ് മൈനസ് ത്രീ ആയിട്ട് മാറും. അതിൻ്റെ രണ്ടിനെയും സൈൻ മാറിയിട്ട് ഇൻറ്റു ചെയ്യുക, ഡിവൈഡഡ് ബൈ ഇവിടെ നമുക്ക് എക്സിനെ പുറത്തേക്ക് എടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ എക്സിനെ പുറത്തേക്ക് എടുത്താൽ ഇവിടെ എക്സ് വരും, അപ്പുറത്ത് ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ, ഒരു ടു ഉണ്ടാവുള്ളൂ. ക്ലിയർ. സോ ഇനി നമുക്കിത് ക്യാൻസൽ ചെയ്യാം. ഇനി എക്സ് കണ്ണോടുത്ത് നമുക്ക് വാല്യൂ കൊടുക്കാം. എക്സ് കണ്ണോടുത്ത് മൈനസ് ടു കൊടുത്താൽ മൈനസ് ടു മൈനസ് ത്രീ ഡിവൈഡഡ് ബൈ, സോറി, മൈനസ് ടു മൈനസ് ത്രീ ഡിവൈഡഡ് ബൈ എക്സ് കണ്ണോടുത്ത് എന്ത് കൊടുക്കുക, മൈനസ് ടു കൊടുക്കുക. സോ മൈനസ് ഫൈവ് ബൈ മൈനസ് ടു വരും, അതായത് ഫൈവ് ബൈ ടു. സോ അതാണ് ആൻസർ. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഈ കോംപ്ലിമെന്ററി പേപ്പർ മാത്സ് പാസ്സാവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒട്ടും പഠിക്കാതെ പെട്ടെന്ന് എക്സാമിനൊക്കെ പോകുന്നവരെ സംബന്ധിച്ച് തലേ ദിവസം പഠിക്കാന്നൊക്കെ വിചാരിച്ചവരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പൊ അത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അവർക്ക് പാസ്സാവാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോബ്ലംസ് പറയുന്നത്. ഇതിന്റെ അടുത്ത പാർട്ടും നിങ്ങൾ കാണുക.
എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ഒന്നിൽ തന്നെ രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഒരേ മോഡൽ തന്നെ. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, എക്സാം നന്നായിട്ട് എഴുതുക. അടുത്ത സെമ ആകുമ്പോഴത്തേക്ക് മറ്റ് വീഡിയോസും അപ്ലോഡ് ആവുന്നതായിരിക്കും.